സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ദാനിയേൽ 9 സങ്കീർത്തനം 79 എല്ലാം കഠിനമായ വേദനകളെ അടയാളപ്പെടുത്തുന്നുണ്ട്. വീണുപോയതിന്റെ ലജ്ജയും വേദനയുമെല്ലാം അവിടെ തളം കെട്ടി നിൽക്കുകയാണ്. പിച്ചിക്കീറുന്ന ചരിത്രാനുഭവങ്ങളെ ആത്മാവിന്റെ തീക്ഷ്ണമായ ദർശനത്തോടെ അവ നോക്കിക്കാണുകയും ചെയ്യുന്നു. അതേസമയം കുമിഞ്ഞുകൂടുന്ന തിന്മകളുടെ സാമൂഹിക പെരുക്കം, അക്യുമുലേഷൻ ഓഫ് പാസ്റ്റ് ഗിൽറ്റ്, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ദുരാചാരങ്ങളും ദുരാസക്തികളും തെറ്റുകളുമെല്ലാം ഭണ്ഡാരം പോലെ നിറയുകയാണ്. ഇന്ന് ഇവിടെ എന്റെ കൺമുൻപിൽ നാശം നടമാടുന്നു. വിപ്രവാസം ഒരു യാഥാർത്ഥ്യമാകുന്നു. മരണത്തിന് കുറിക്കപ്പെട്ടവരായി പോയി സർവരും. ഇനിയെന്ത് കാര്യം? എന്റെ വീഴ്ചയൊക്കെ വലുതാണെങ്കിലും ദൈവത്തെ ആർക്കും ഒന്നിനും ഒരിക്കലും ചുരുക്കിക്കളയാനാകില്ല. ആ ദൈവമാകട്ടെ എന്നെ പ്രതി എന്റെ രക്ഷയ്ക്കായി എത്രമാത്രം ഔത്സുഖ്യം പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെയും ദാനിയേലിന്റെ പ്രാർത്ഥനയുടെയും ആശ്വാസം. ദൈവത്തിന്റെ ഈ അതിരെല്ലാ സ്നേഹത്തിന്റെ വിശാലമായ നെഞ്ചകത്ത് നിന്നാണ് ക്രിസ്തു, നമ്മുടെ സഹോദരനായ ക്രിസ്തു, നമ്മെ തേടിയിറങ്ങി വന്നത്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ പിതാവിന്റെ പ്രിയപുത്രൻ, അവൻ പിതാവിന്റെ മറ്റു പുത്രീപുത്രന്മാരെ തേടിയിറങ്ങി. ഈ നെഞ്ചകത്തെ ഗ്രീക്കിൽ കോൾപോസ് എന്നാണ് വിളിച്ചത്, യോഹന്നാൻ 1:18. ഇന്ന് സുവിശേഷം ലൂക്ക 6:36-38 വരെ ദൈവം നിറച്ചളന്ന് അമർത്തി കുലുക്കി നമ്മുടെ മടിത്തട്ടുകളിൽ തന്റെ കൃപാദാനം ചൊരിയുമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് മടിത്തട്ടല്ല, അത് നെഞ്ചകം തന്നെയാണ്. കോൾപോസ് എന്ന വാക്ക് തന്നെയാണ് ഇവിടെയും. റോമർ 5:5 നമുക്ക് പറഞ്ഞു തരും നമ്മുടെ നെഞ്ചകത്തേക്ക് ദൈവം ഈ ചൊരിഞ്ഞിട്ടത് ദൈവസ്നേഹം തന്നെയാണ് എന്ന്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുമാണ്. ഇന്ന് ദാനിയേൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിപ്പത്തിന്റെ ഒരു ഏറ്റുപറച്ചൽ മാത്രമല്ല അവിടെ, തന്റെ വിശ്വാസത്തിന്റെ തീവ്രമായ ഏറ്റുപറച്ചൽ, കൺഫെഷൻ ഓഫ് ദ മാഗ്നിഫിസൻസ് ഓഫ് ഗാഡ് ആൻഡ് ഫെയ്ത്ത്, തന്റെ വീഴ്ചകളുടെ ഏറ്റുപറച്ചൽ കൂടിയാണ് കൺഫെഷൻ ഓഫ് സിൻസ്. ദൈവകൃപയുടെ പ്രാമാണികത്വം, അതാണ് ദൈവജനത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് ദാനിയേലിന്റെ പ്രാർത്ഥന ഓർമ്മിപ്പിക്കുകയാണ്. ദൈവവുമായുള്ള ഉടമ്പടിയിൽ ആഴ്ന്ന കെട്ടുറപ്പുള്ള ഈ സുദൃഢ ബന്ധമാണ് നമ്മുടെ പ്രത്യാശയുടെ ആധാരം. നേരത്തെ റോമർ 5:5 പറഞ്ഞതും ഇതുതന്നെയായിരുന്നു. നമ്മുടെ പ്രത്യാശയുടെ ആധാരം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ഈ ദൈവസ്നേഹം തന്നെയാണ്. ഈ ദൈവസ്നേഹകാരുണ്യമല്ലാതെ നമുക്ക് ദൈവത്തെ സമീപിക്കാൻ യാതൊരു ഉറപ്പുമില്ല, യോഗ്യതയുമില്ല. അതിനാൽ തന്നെ ഇക്കഴിഞ്ഞ 2 ആഴ്ചകളിലായി നമ്മൾ കാണുന്ന ദൈവാനുകരണത്തിന്റെ പ്രമാണങ്ങളുണ്ട്, കോഡ്സ് ഓഫ് തെയോമെമെസിസ്. ലേവിയർ 19, നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുമെന്ന് പറയുമ്പോൾ. മത്തായി 5, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന് പറയുമ്പോൾ. ഇന്നാകട്ടെ ലൂക്ക 6, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുമെന്ന് പറയുമ്പോൾ. ഇവിടെ കരുണയെ കുറിക്കുന്ന വാക്ക് ഒയിക്തിർമോൺ എന്നാണ്, വിസറൽ കമ്പാഷൻ എന്ന് പറയും. അന്തരാളങ്ങളെ കലക്കി മറിക്കുന്ന കരുണയാണത്. ആഴമറിയാത്തൊരു ജീവിത ചുഴി പോലെ ആ കൃപ പെരുകുകയാണ്. നമ്മുടെ വേദനകൾ ആഴമുള്ളതാകാം, എന്നാൽ അതിലേറെ ആഴമുള്ളതും പരപ്പുള്ളതുമാണ് ദൈവത്തിന്റെ കരുണ. ഈ കരുണയാണ് നമ്മൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്, ആ കരുണ തന്നെയാണ് നമ്മൾ അനുകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതും. ലൂക്ക 6:35 എന്ന വചനം സുവിശേഷത്തിന്റെ തന്നെ ആകെത്തുകയാണെന്ന് പലരും കരുതാറുണ്ട്. അതിൽ പ്രതിപാദിക്കപ്പെടുന്ന ആശയങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെയുള്ളൊരു വചനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് കരുണയുടെ ഈ ഭാഷ്യം നാഥൻ ചമയ്ക്കുന്നത്. യാക്കോബ് 5:11 ഇത് നമുക്ക് കുറെ കൂടി വ്യക്തമായി പറഞ്ഞു തരും. ജീവിതകയങ്ങളിൽ ജോബിനെ പോലെ നമ്മൾ ഉഴലുമ്പോഴും ജോബിനെ പോലെ തന്നെ വിശ്വാസ സ്ഥിരത പാലിക്കാൻ നമുക്ക് സാധിക്കുമെന്ന്, ദൈവകരുണയെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ആനന്ദമയമാകുമെന്ന്. ഇത് അടിയുറച്ച വിശ്വാസത്തിന്റെ സ്റ്റെഡ്ഫസ്റ്റ്നെസ്, ഒരു നിതാന്ത ഭാവം തന്നെയായി മാറുകയാണ്.